മാർത്തയോഫിലോസ്, ഇത് ഒരേ സഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളാണ്, അവരുടെ പിന്തുടർച്ചക്കാരാണ്. വിശ്വാസപരമായ ഒരു പ്രശ്നവും, അത് കോട്ടയത്തെ കാതോലിക്ക ബാവയോ അന്ത്യോക്കിയയിലെ പാത്രിക്സ് ബാവയോ അംഗീകരിക്കുന്നു എന്ന ഒറ്റ കാര്യത്തിൽ ഒഴിച്ചാൽ ഒരു വ്യത്യാസവും ഈ ആളുകൾക്കില്ല. ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വിഭാഗത്തിൻ്റെ പള്ളികളിൽ പോകുന്നുണ്ട്. പരുമല പോകുന്നവർ ഒരു ഭാഗം ഇപ്പുറത്തുള്ളവരുണ്ട്, മണർകാട്ട് പോകുന്നവർ അപ്പുറത്തുള്ളവരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഈ സഭാ സ്വത്തുക്കളുടെ പേരിൽ ഉണ്ടാക്കിയെടുക്കുകയാണോ രണ്ട് പക്ഷത്തെയും ആത്മീയ നേതാക്കൾ ചേർന്ന്? വിനു, രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് എനിക്ക് തിരുമേനി പറഞ്ഞ കാര്യങ്ങളോട് ചേർത്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ആദ്യമേ വിനു പറഞ്ഞ കാര്യത്തോട് പറയുമ്പോൾ, യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഭാ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ സഭ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് തൃക്കുന്നത്ത് സെമിനാരിയിലെ ആ കാര്യങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ മൂവാറ്റുപുഴ അരമന, ഇപ്പോൾ തിരുമേനി താമസിക്കുന്ന മൂവാറ്റുപുഴ അരമനയും മണ്ണൂത്തി അരമന ഉൾപ്പെടെയുള്ളതായ അനേക സ്വത്തുക്കൾ, യാക്കോബായ സഭയുടെ മണ്ണൂത്തി അരമന മെലിത്തോസ് തിരുമേനി താമസിക്കുന്നത് ഇപ്പോഴത്തെ ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ പേരിലാണ്. അങ്ങനെ ഉൾപ്പെടെ അനേക സ്വത്തുക്കൾ യാക്കോബായ സഭയുടെ ആയിരിക്കുമ്പോഴും നമ്മളൊന്നും കയ്യേറാനായിട്ട് ചെന്നിട്ടില്ല. രണ്ടാമത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ അവർ പണിത് തന്നതായ ദേവാലയങ്ങളും അവരുടെ കബറിടങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാനങ്ങളും, അതിൻ്റെ പ്രാധാന്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനങ്ങളോടുള്ളതായ ഇത്. കോലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്കൂള്, TTC തുടങ്ങിയതായ കോടാനുകോടി രൂപ വരുന്നതായ സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമ്മൾ ഇതുവരെ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ആ സ്വത്തുക്കളെ സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ആരാധന സൗകര്യം, ഇപ്പോൾ പ്രാർത്ഥിക്കുവാനുണ്ടാക്കിയിരിക്കുന്ന പള്ളികൾ, അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുതെന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ആവശ്യം പറയുന്നത്. രണ്ടാമത്, തിരുമേനി ഒരു കാര്യം പറഞ്ഞു, ഈ കോലഞ്ചേരിയിലെ 1700 പേരുടെ കണക്ക് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഒരു മധ്യസ്ഥൻ്റെ, ഒരു ഒബ്സർവറുടെ സാന്നിധ്യത്തിൽ കോലഞ്ചേരിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തട്ടെ. അവിടെ കോലഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗം 50% ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് അറിയി മുഴുവനും വിട്ടേച്ച് പോന്നുകൊള്ളാം. പിന്നെ മൂന്നാമത്, യാക്കോബായ സഭ പുതിയതായൊരു സഭയുണ്ടായിട്ടുണ്ടായതെന്ന് തിരുമേനി പറഞ്ഞത് എനിക്ക് വലിയ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷത്തോളമായി വളരെ വ്യക്തമായിട്ട് ഇരു സഭകളായി രണ്ട് കാതോലിക്കമാരും രണ്ട് ഭരണ സംവിധാനങ്ങളുമായി നിലനിൽക്കുമ്പോഴാണ് അഭിമന്യ ഡോക്ടർ അത്താനാസിയോസ് തിരുമേനി യാക്കോബായ വിഭാഗത്തിൻ്റെ മെത്രാപ്പോലീത്തയായിട്ടാണ്, കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തയായിട്ടാണ് വായിച്ചത്. അപ്പോൾ യാക്കോബായ സഭ പുതുതായിട്ടുണ്ടായതെന്ന് പറയുമ്പോൾ തിരുമേനി തന്നെ അന്ന് തിരുമേനിയെ വായിച്ച സഭയെ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വ്യക്തിപരമായി ഇതിലേക്ക് ആർഗ്യുമെൻറ്റിലേക്ക് കടക്കാനല്ല, ഇത് യാക്കോബായ സഭ. അതുകൊണ്ടാണ് 1913 കോലഞ്ചേരി പള്ളിയുടെ ഉടമ്പടിയിൽ വളരെ വ്യക്തമായിട്ട്, അതുപോലെ മൂവാറ്റുപുഴ അരമനയുടെ ആ ഉടമ്പടിയിൽ തിരുമേനിക്കറിയാം വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യാക്കോബായ സഭയ്ക്ക് വേണ്ടിയിട്ടെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അതിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊരു പുതിയ സഭയാണെന്ന് പറയുന്നത് എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുകയാണ്. ഞങ്ങൾ കോലഞ്ചേരി പള്ളിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്, 10,000 കോടിയുടെ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്, എനിക്കറിയില്ല. ഇപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം മാത്രമാണ് പ്രശ്നമെങ്കിൽ, ഈ ആരാധനയ്ക്ക് അനുവാദം നൽകിയാൽ ഈ മറ്റു സ്വത്തുക്കളൊക്കെ ഇപ്പോൾ അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് സഭക്കാർക്ക് വിട്ടുകൊടുക്കുമോ? ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാഥമികമായിട്ട് നമ്മളുടെ ആവശ്യം നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏത് പരിധി വരെയും തീർച്ചയായിട്ടും നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, എൻ്റെ സംശയം ഇത് സ്വത്തുതർക്കമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രാഥമികമായ ആരാധന എന്നുള്ളതല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ആരാധന തന്നെയാണ്. അതുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ ഈ മറ്റുള്ളതൊന്നും, ഈ ഭൗതിക സ്വത്തുക്കളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരാർജവം യാക്കോബായ സഭ കാണിക്കുമോ? ബിനു, അതിനകത്ത് ഒരു 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 കാര്യവും കൂടിയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സ്വത്തുക്കളല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമായി പറയുന്നു. എന്നാൽ ആ കോലഞ്ചേരി പള്ളിയോട് അനുബന്ധമായിരിക്കുന്ന സ്വത്തുക്കൾ, ആ ഇടവകയിലെ ആളുകൾ ചേർന്നുണ്ടാക്കിയതായ സ്ഥാപനങ്ങളും ഇതൊക്കെയാണ്. അതുകൊണ്ട് അവർക്കുള്ളതായ അവകാശം അതിനകത്തുണ്ട്. ആ അവകാശത്തെ സംബന്ധിച്ചിടത്തോളം സ്വത്തുക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളവിടെ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പള്ളിയുടെ കാര്യത്തിൽ അത് ആരാധന ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ, ഞങ്ങളുടെ ആളുകൾക്ക് സെമിത്തേരി വേണം, അവിടെ അവരുടെ മൃതദേഹങ്ങൾ അടക്കണം, അവർ പിതാക്കന്മാർ ആരാധിച്ച പള്ളിയിൽ അവർക്ക് ആരാധിക്കണം,
ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്വത്തുക്കളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. മണത്തരം സിസ്റ്റർ, ഒരു പ്രധാന പ്രശ്നം ഈ ആളുകളുടെ വൈകാരികപരമായ കാര്യങ്ങളൊക്കെ, വൈകാരികമായ കാര്യങ്ങളാണെങ്കിലും ഈ പല സ്ഥലങ്ങളിലും കൂടുതൽ ഏത് വിഭാഗത്തിലാണ് കൂടുതൽ ആളുകളുള്ളത്, ആ വിഭാഗക്കാർ ഈ കുറഞ്ഞ എണ്ണം ആളുകളുള്ള വിഭാഗത്തിന് പള്ളികൾ വെച്ചു കൊടുക്കുക, എന്നിട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക. അങ്ങനെ പലയിടത്തും, മലബാറിലൊക്കെ പലയിടത്തും പരീക്ഷിച്ചിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അതെല്ലായിടത്തും സമാധാനപരമായി നടപ്പാക്കുകയാണെങ്കിൽ ഈ കോടതി വിധിയും ഈ റോഡിന് ചേർന്ന് തിരുമേനിമാർ സമരം ചെയ്യുന്ന ഈ വളരെ അപഹാസ്യമായ അവസ്ഥയും ഒക്കെ ഒഴിവാക്കിക്കൂടെ? രണ്ട് പക്ഷത്തുമുണ്ട്, ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കാതോലിക്ക ബാവയും തൃക്കുന്നത്ത് ഇതുപോലെ നിരാഹാരം കിടന്നത് നാം കണ്ടതാണ്. ഇത് സംബന്ധിച്ച് രണ്ടു കൂട്ടരും കോടതിയെ അഭയം പ്രാപിച്ചത് ഇതൊരു തർക്ക വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ രണ്ടുപേരും കോടതിയെ അഭയം പ്രാപിച്ച് സുപ്രീം കോടതി വരെ ഈ വിധി ഈ കേസ് ചെന്നതും രണ്ടു കൂട്ടരും ഈ കോടതി വിധി ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ധാരണയിലും അത് കോടതിയിൽ പറഞ്ഞ ഇതിൻ്റെ പശ്ചാത്തലത്തിലുമാണ്. അപ്പോൾ കോടതിയുടെ വിധി ഈ സിവിൽ മാറ്ററിൽ ഉണ്ടായപ്പോൾ അത് അംഗീകരിക്കുവാനുള്ള മനസ്സ് ഇരു കൂട്ടർക്കും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പാത്രിയാർക്കീസ് വിഭാഗം ആ കോടതി വിധി നിഷേധിച്ച് മറ്റൊരു സഭയ്ക്ക് രൂപം കൊടുക്കുവാനാണ് ശ്രമിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ കോടതി വിധി ലംഘിച്ച് പിരിഞ്ഞു പോയ ഒരു സമൂഹത്തിന് വീതം കൊടുക്കുന്ന ഒരു രീതി ഏതെങ്കിലും ഒരു സാമൂഹിക പ്രസ്ഥാനത്തിലോ മതപ്രസ്ഥാനത്തിലോ നിലനിൽക്കുന്നതായിട്ട് എനിക്കറിവില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി രണ്ടു കൂട്ടരും നീതിപരം എന്ന് പ്രഘോഷിച്ചതാണ്. അപ്പോൾ ആ വിധി രണ്ടു കൂട്ടരും അംഗീകരിച്ച് ഒരു സഭയായി നിലനിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. ഇതിനകത്ത് പാത്രേയർക്കേസ് വിഭാഗം എന്ന് പറയപ്പെടുന്ന യാക്കോബായ സഭയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല എന്നാണ് എനിക്ക് ചിന്ത. 1934 സഭയുടെ ഭരണഘടന പ്രകാരം 58 മുതൽ 74 വരെ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് ചേർന്ന് പോയതാണ്. അപ്പോൾ ഈ 34 ഭരണഘടന എന്ന് പറയുന്നത് നിഷിദ്ധമായിട്ടുള്ള ഒന്നാണ് പാത്രിയാർക്കീസ് വിഭാഗത്തിന് അല്ലെങ്കിൽ യാക്കോബായ സഭയ്ക്ക് എന്ന് എനിക്ക് ചിന്തയില്ല. രണ്ടാമത് വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ വളരെ സജീവമായ ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അപ്പോൾ വിശ്വാസപരമായ എന്തെങ്കിലും വൈപരീത്യം ഈ സഭയ്ക്കുണ്ട് എങ്കിൽ ആ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മയിൽ നിന്ന് ഈ സഭയെ പുറത്താക്കേണ്ടതാണ്. ആ സഭയിൽ ഈ യാക്കോബായ സഭയുടെ നേതൃത്വം, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഒരു സഭ, അതായത് അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ ആ സഭയ്ക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമായ അഭിപ്രായമുള്ളത്. ഈ ഓറിയൻ്റൽ സഭകളിൽ ഒരു സഭയ്ക്കും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായവും ഇല്ല. മാത്രമല്ല ഈ വർഷത്തെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ മീറ്റിംഗ്, കൂട്ടായ്മയുടെ സമ്മേളനം നടക്കുന്നത് മലങ്കര സഭയിൽ വെച്ചാണ്. അപ്പോൾ പക്ഷേ അവിടെയാണ് പ്രശ്നം. ഈ മറ്റ് സ്ഥലങ്ങളിലുള്ള മറത്തനസോസ് അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. മറ്റ് സ്ഥലങ്ങളിലുള്ള സഹോദരി സഭകളെ ഒന്നിച്ചു നിർത്താനുള്ള കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയും, പക്ഷേ സ്വന്തം സഹോദരങ്ങൾ, തൊട്ടടുത്തുള്ള സ്വന്തം സഹോദരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിനും നിങ്ങളുടെ ഈ ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നതിനും ഒക്കെ എന്താണ് പ്രസക്തി? പൊതുജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായിത്തീരുന്നു. ഇതിപ്പോൾ ഈ കോലഞ്ചേരിയിൽ കൂടെ ഇപ്പോൾ ഈ ഒരു വിഭാഗം നടത്തുന്ന സമരത്തിലാണെങ്കിൽ, കഴിഞ്ഞ ദിവസം അതുവഴി കടന്നുപോയ ഒരാൾ പറയുന്നു കുടുംബമായിട്ട് പോവുകയായിരുന്നു, വാഹനം കാറ് തടഞ്ഞു നിർത്തി ഗ്ലാസ്സിലടിക്കുന്നു, കുട്ടികളൊക്കെ പേടിച്ചു പോയെന്ന്. നിങ്ങൾ തമ്മിലുള്ള തർക്കം കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന കൂട്ടത്തല്ലും ലാത്തിച്ചാർജും കണ്ടതാണ്. എന്തിനാണ് ഈ നിങ്ങൾ ഒരേ വിശ്വാസത്തിൽ വളരുന്ന, ഒരേ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ തമ്മിലുള്ള തർക്കം കേരളത്തിൻ്റെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറ്റുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലെ തർക്കം പരിഹരിക്കാനാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആർക്ക് സമാധാനം നൽകാനാവും? ആരോട് സുവിശേഷം പ്രസംഗിക്കാനാവും? അത് നിങ്ങളൊരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് പറയുന്നതാണ് എന്നാണ് എൻ്റെ ചിന്ത. ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിക്കണം എന്നത് ഞാൻ എവിടെയും പറയുന്ന കാര്യമാണ്, മലങ്കര സഭയുടെ സ്റ്റാൻഡാണ്.
കാരണം വിശ്വാസ വ്യത്യാസമില്ലാത്ത സഭകൾ വിരുദ്ധമായി നിൽക്കുന്നത് ഈ വിരുദ്ധമായി നിലപാടെടുത്തവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിയമപരമായി നിലപാടില്ലാത്ത ഒരു നിലപാടുമായി നിന്ന് വിശ്വാസികളെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ പ്രക്രിയ അവസാനിപ്പിച്ച് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. 1934 ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ഈ ഭിന്നതയ്ക്ക് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വരികയാണ് അതിൻ്റെ ശരി. അതിന് വിരുദ്ധമായി നിൽക്കുന്നവരല്ലേ പ്രശ്നം സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ ആ ഒരു യോജിപ്പിന് സർവാത്മന തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിനൊരു സാധ്യതയുണ്ടോ? ഇവർ ക്ഷണിക്കുന്നത് പോലെ ഒരു സഭയാകാൻ, ഈ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ സഭയായി നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ? അതാണ് പറയുന്നത്. അതിന് ഭാരതത്തിലെ സംബന്ധിച്ചിടത്തോളം 95 സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് ആ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും അതിൻ്റെ സ്പിരിറ്റിലും എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമാണ് ഭാരതത്തിലെ സഭയെന്നും അന്ത്യോക്യ പാത്രിയർക്കീസ് ഈ സഭയുടെ തലവനാണെന്നും സ്ഥാനന്യായനെ കാതോലിക്ക പാത്രിയർക്കീസ് കീഴ്സ്ഥാനികളാണെന്നുള്ളതായ തുടങ്ങിയ കാര്യങ്ങളും ഇടവകപ്പള്ളികളുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനകത്ത് ഒരു ക്ലോസ് മാത്രമാണ് 34 ഭരണഘടന. അപ്പോൾ ആ 95 സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന ആഗമാന സുറിയാനി സഭയുടെ തലവനായ പാത്രിയർക്കീസ് ഈ സഭയുടെ തലവനാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തെ ബാവ തലവനായിട്ടുള്ളതായ ഒരു സഭ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റുന്നത്? എല്ലാ എക്യുമിനിക്കൽ ബോഡികളിലും ഓറിയൻ്റൽ ചർച്ചസിൻ്റെ ബോഡികൾ യാക്കോബായ സഭയുടെ പ്രതി ഞാനാണ് ഇവിടുന്ന്. അപ്പോൾ ആ സമിതികളിലെല്ലാം കോട്ടയത്തെ കാതോലിക്ക ബാവ തലവനായ സ്വതന്ത്ര സ്വയശീർഷക സഭയായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു തലവ സഭയും പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് തലവനായിരിക്കുന്ന സുറിയാനി ഓർത്തഡോക്സ് യാക്കോബായ സഭയും അതൊരു സഭയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ കീഴിൽ ബാവായെ അംഗീകരിച്ചു പോകുന്ന ഒരു സഭയായിട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് തടസ്സമില്ല. ഒരു സംശയം, ഇന്ന് തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഓരോ രീതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പുറത്തെ വിഭാഗത്തിൻ്റെ കാതോലിക്ക ബാവയും ഒരു വഴിയരികിൽ ഇതുപോലെ നിരാഹാരം കിടന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ബാവയും ഉപവാസം പ്രഖ്യാപിച്ചു, ആ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ സമരം പോയി. ഇവിടെ ഇന്ന് ഒരു വിഭാഗത്തെ പള്ളിയിലേക്ക് കടത്താതിരിക്കാൻ ആ പന്തലിൽ, സമരപ്പന്തലിൽ അഞ്ചിന്മേൽ കുർബാന അർപ്പിക്കുന്നു, 5 സഭാ പിതാക്കന്മാർ ചേർന്ന് കുർബാന അർപ്പിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗമായി ഒരു പള്ളിക്ക് മുന്നിൽ പന്തലിട്ട് അഞ്ചിന്മേൽ കുർബാന നടത്തിയൊക്കെ ഇതിനെ മുഴുവൻ പൊതുജന മധ്യത്തിൽ, വിശ്വാസികളുടെ മധ്യത്തിൽ അപഹാസ്യമാക്കി തീർക്കുന്ന മാനസികാവസ്ഥയാണ് മനസ്സിലാവാത്തത്. ആര് കാണിച്ചാലും, രണ്ട് വിഭാഗത്തിൽ ആര് കാണിച്ചാലും, യഥാർത്ഥത്തിൽ അവിടെ ഇന്ന് ആ അജ്മേൽ കുർബാന പ്രതിഷേധ കുർബാനയായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ. ശ്രേഷ്ഠബാവായും മെത്രാപ്പൊലിത്തമാരും അവിടെ സന്നിഹിതരായിരുന്നപ്പോൾ വിശുദ്ധ കുർബാനയാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ അർപ്പിക്കേണ്ടത് പന്തലിലല്ല, ഞങ്ങൾ പള്ളിയിലാണ് കുർബാന അർപ്പിക്കേണ്ടത്. കാരണം ആ ജനങ്ങളുടെ അവിടുത്തെ ഇടവക്കാരുടെ ഇതാണ്. പിന്നെ ഞാനിതിൻ്റെ കാതലായ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ ഭാരതത്തിൽ അനേക മതങ്ങൾ ഒരുമിച്ച് സഹിഷ്ണുതയോടെ ഇവിടെ പാർക്കുമ്പോൾ ഒരേ വിശ്വാസം 1912 വരെയും ഇത് അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ കീഴിലുള്ളതായ ഒരൊറ്റ സഭയായിരുന്നല്ലോ. 1912 ശേഷമാണ് ഈ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ഈ വിഭാഗം രൂപം കൊണ്ടത്. അതിനുശേഷം ഇത് രണ്ടായിട്ട് പോകുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഏറ്റവും നല്ലത് ഇന്നത്തെ കഴിഞ്ഞ 30 വർഷക്കാലം ഇത് രണ്ട് സഭകളായി അങ്ങനെ മുന്നോട്ട് പോകുന്ന പരിതസ്ഥിതിയിൽ ആദ്യം തന്നെ കേസുകളെല്ലാം അവസാനിപ്പിക്കാം. നമുക്ക് ഇരു കൂട്ടരും അവരവർ കൊടുത്തിരിക്കുന്ന കേസുകളെല്ലാം അവസാനിപ്പിക്കുക. ജനാധിപത്യപരമായ പ്രക്രിയകളിലൂടെ തർക്കങ്ങളുള്ളതായ പള്ളികളിൽ ആരാണോ ആ ജനാധിപത്യപരമായ പ്രക്രിയകളിലൂടെ, ഇപ്പം വിനു പറഞ്ഞതുപോലെ മലബാർ ബോർഡിൽ ആ പ്രശ്നങ്ങൾ, ഇടവക പള്ളികളിലെ പ്രശ്നങ്ങൾ തീർക്കുക, സെമിത്തേരി ഇരു കൂട്ടർക്കും കൂടെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് വിട്ടുകൊടുക്കുക, അത് ഷെയർ ചെയ്യുക, സഹകരിച്ച് രണ്ട് സഹോദര സഭകളായിട്ട്, തിരുമേനി പറഞ്ഞതുപോലെ അന്ത്യോക്യ പാത്രിക്കീസ് ബാവായുടെ കീഴിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിലുള്ളതുപോലെ രണ്ട് റീത്തുകളായിട്ട് അങ്ങനെയാണെങ്കിൽ വളരെ സാഹോദര്യത്തോടുകൂടെ നമുക്കിവിടെ മുന്നോട്ട് പോകാം. 64 ഇവിടെ ഒരു യോജിപ്പുണ്ടായിരുന്നു, ശേഷം വീണ്ടും എത്രയോ കോടികളാണ് ഉണ്ടായതുകൊണ്ടാണ് ഇനി പാവപ്പെട്ട ജനങ്ങളുടെ, നിങ്ങളൊക്കെ എപ്പോഴും പറയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കോടികളാണ് ഈ കേസ് നടത്താൻ
ഇന്ത്യയുടെ പരമോന്നത കോടതികളിൽ വരെ കൊണ്ടുപോയി അഭിഭാഷകർക്ക് കൊടുക്കുന്നത് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും. പലരും പറയുന്നതുപോലെ ഒരു വിഭാഗത്തിൽ മണർകാട്ട് ഈ കണ്ണുനീരോടെ വിശ്വാസികൾ കൊണ്ടിടുന്ന പണം എടുത്ത് അവർ കേസ് നടത്തും, ഇപ്പുറത്ത് പരിമലപ്പള്ളിയിൽ കൊണ്ടിടുന്ന പണം ഉപയോഗിച്ച് അവർ കേസ് നടത്തും. അങ്ങനെ ഈ വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് ഈ കേസുകൾ നടത്തുകയാണോ സഭകളുടെ യഥാർത്ഥ പരിപാടി ഇപ്പോൾ? വിനു, യഥാർത്ഥത്തിൽ ഈ കേസുകൾ നടത്തുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഈ കേസുകൾ അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ചെയ്യാം. മറ്റ് സഭകളിലെ സഭകളിലെ കത്തോലിക്ക സഭയിലെയും ചോദ്യം സി സഭയിലെയും ഞാനൊന്ന് പറഞ്ഞോളൂ. പള്ളിക്കേസ് എന്ന് പറയുന്നത് ഒരു അനിവാര്യത വരുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു തീരുമാനം ഉണ്ടാക്കുകയും ആ തീരുമാനം ലംഘിച്ച് ഒരു പുതിയ സഭ സ്ഥാപിച്ച് പോവുകയും ചെയ്തവർ വീണ്ടും അവർ ഈ മലങ്കര സഭയുടെ ദേവാലയങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടത് ആ സഭയുടെ ബാധ്യതയാണ്. നിങ്ങൾക്കറിയാം, ഒരു സഭയും വേറൊരു സഭയുടെ അവകാശ അധികാരങ്ങൾ കടക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് ചെറുത്ത് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ സഭയിൽ നിന്ന് മാറി മറ്റൊരു സഭ രൂപം കൊണ്ട ശേഷം അത് കോടതി വീണ്ടും അത് സംബന്ധിച്ച് വിശകലനം ചെയ്തു. ആ വിശകലനം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി അക്ഷരപ്രകാരം പാലിക്കുന്നത് ഓർത്തഡോക്സ് സഭയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും കോലഞ്ചേരിപ്പള്ളിയുടെ കാര്യത്തിൽ വിധി നൽകിയത്. അപ്പോൾ നീതി ജുഡീഷ്യറിയെ നമുക്ക് അനാദരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ജുഡീഷ്യറിയെ ആദരിക്കുവാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, ഇതിലെ കക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ഒരു ദേവാലയം സംബന്ധിച്ച് ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ശേഷം അതൊരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു വിധി തീരുമാനം ഉണ്ടായ ശേഷം അതിനെ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് നിയമനിഷേധമാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഓർത്തഡോക്സുകാരുടെ മാത്രം ചുമതലയല്ല, ഇവിടെ ഭരണം നിർവഹിക്കുന്നവരുടെ ചുമതലയും പൊതുരംഗത്തെ ജനങ്ങളുടെ ഒരു ബാധ്യതയുമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തോമസ് മാർത്താനേസിയോസ് കുറിയാക്കോസ് മാർ തിയോഫിലോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് സമാധാനം അകലെയാണെന്ന് തന്നെയാണ് ഈ ചർച്ചയും സൂചിപ്പിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സന്മനസ്സരെങ്കിലും ഇരുവിഭാഗവും കാണിക്കണം എന്ന് മാത്രം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.